ആ ടീച്ചർ നമസ്കാരം. എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ ഇപ്പം വളരെ ഓപ്റ്റിമിസ്റ്റ് ആയിട്ട് പറഞ്ഞു ഇവിടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അല്ലല്ല ഇത് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ഒരു കറന്റ് സിറ്റുവേഷന്റെ ഉള്ള ഒരു ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യൻ മുസ്ലിം എന്ന് തന്നെ ഞാൻ പറയുന്നു, മുസ്ലിം ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതേപോലെ തന്നെ ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കകത്ത് സുന്നികളാണ്. അപ്പൊ സുന്നികൾ അവരുടെ പല കാര്യങ്ങളും സൗദിയാണ് പല കാര്യങ്ങൾക്കും ആശ്രയിക്കുക അല്ലെങ്കിൽ അവരെ പിന്തുടരുന്നത്. അപ്പൊ ആ സൗദി ഭരണകൂടം, സൗദി ഭരണകൂടത്തിലെ ഇപ്പോഴത്തെ സൽമാൻ രാജകുമാരൻ ഇപ്പൊ അവിടെ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മദീനയിലൊക്കെ അവിടെ എല്ലായിടത്തും ഈ ടാക്കീസ് ഒക്കെ തുറക്കുന്നു. അവിടെ ചലച്ചിത്രം, നാടകം, അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലുള്ള മോഡറേഷൻ, ഡ്രസ്സിലൊക്കെ മാറ്റുന്നു. അങ്ങനെയൊക്കെ മാറ്റം വരുത്തി അവിടുത്തെ മോഡറേഷൻ കൊണ്ടുവരണമെന്ന് പുള്ളി ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രക്രിയ നടത്തുന്നു. അതേപോലെ തന്നെ മസ്ജിദിനകത്തൊക്കെ ഈ കോളാമ്പികൾ ഉപയോഗിക്കുക, അതിനെ അതിന അതിനൊക്കെ നിബന്ധനകൾ വരുന്നു, അതിനൊക്കെ ഒത്തിരി സൗണ്ട് കുറയിപ്പിക്കുന്നു. അപ്പൊ ഇപ്പൊ വന്നത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ മദീനയിൽ തിയേറ്റർ തുറക്കുന്നതിനെതിരായിട്ട് ബോംബെയിലൊക്കെ ഈ റാസ അക്കാഡമി എന്ന് പറയുന്ന സുന്നി സമൂഹത്തിലെ ഇന്റലക്ച്വൽ ഗ്രൂപ്പാണ്. അവർ ഇൻഫേമസ് ആണ് ചില കാര്യങ്ങൾക്ക്, അതായത് ഞാൻ ഇന്റലക്ച്വലായിട്ട് ഞാൻ ഇപ്പം കരുതുന്നു. അവരതിനെതിരെ പ്രതിഷേധം നടത്തുന്ന ഈ സമയത്ത്, ഈ പറയുന്ന മസ്ജിദിൽ അവിടെ ഈ ഈ കോളാമ്പിക്കെതിരെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കേരള സമൂഹത്തില് ഈ പറയുന്ന അവരെന്ത് മോഡറേഷനും കൊണ്ടുവരുന്നു അതിനെ തിരിച്ചു തിരിച്ചല്ലേ ഇവിടെ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പം അതിനെങ്ങനെ താങ്കൾ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതോ അവര് മാറുമ്പോൾ നമ്മൾ മാറില്ല, നമ്മളാണോ ഏറ്റവും നല്ല പ്യുവർ എന്നുള്ള രീതിയിലേക്കാണോ ഇത് പോകുന്നത്? അല്ല, അതില് ഹലോ വിചാരിക്കുന്ന പോലെ സൗദി അറേബ്യയെ ഒരു മോഡലായിട്ട് ഇന്ത്യൻ സുന്നി മുസ്ലിങ്ങൾ കാണുന്നില്ല. ദേ ഡോണ്ട് ഡ്രോ ദർ ഇൻസ്പിറേഷൻ ഫ്രം സൗദി അറേബ്യ അറ്റ് ഓൾ. മക്ക മദീനയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും അവരുടെ റിലിജിയസ് ഐഡിയാസ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ മുസ്ലിം ബ്രദർഹുഡ് യൂസഫുൽ ഖർദാവി അല്ലെങ്കിൽ IS-ന്റെ സവാഹിരി ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരിൽ നിന്നാണ്. ഏകദേശം ഒരു കാലിഫൈറ്റ് ആ രീതിയിലുള്ള ഇസ്ലാമാണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് സൗദി അറേബ്യ പലപ്പോഴും ഒരു സെമിനാറിലൊക്കെ തള്ളി പറയാൻ വരെ ഇന്ത്യൻ മുസ്ലിംസ് തയ്യാറാവും. അതൊരു മുസ്ലിം രാജ്യമൊന്നുമല്ല എന്നൊക്കെ പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഐഡിയയുമായിട്ട് ഒത്തുപോകുന്നതല്ല സൗദി അറേബ്യയുടെ. ഈവൻ ദുബായ്, ദുബായ് ബൈ ആൻഡ് ലാർജ് വളരെ ലിബറലാണല്ലോ. ദുബായിലെ ഷെയ്ഖുമാര് ഇവിടെ ഒന്ന് ഹോമോ ഒക്കെ നടത്തിയിട്ടാണ് അവരുടെ വലാർപാടൻ ടെർമിനൽ, ദുബായ് പോർട്ട് വേൾഡിന്റെയാണ് DPW, അതിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് വലിയ ഹോമോ ഒക്കെ നടത്തിയിരുന്നു. അതിൽ ഈ ദുബായിൽ 4 ഷെയ്ഖുമാരുണ്ടായിരുന്നു. അവരതിൽ വിസർപ്പിക്കുക, നെയ്യ് ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതിൻ്റെ പൂജയുടെ കൂടെ ഫുൾ അവരുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ മുസ്ലിം അത് അപ്രൂവ് ചെയ്യില്ല. ഇന്ത്യൻ മുസ്ലിം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെ ഗൈഡ് ചെയ്യുന്നത് തിയോളജിക്കലി ഈ മുസ്ലിം ബ്രദർഹുഡ് ഇതുപോലത്തെയൊക്കെയുള്ള ആശയങ്ങളും, പ്രാക്ടിക്കലി ഇന്ത്യയിലെ അർബൻ നക്സൽസുമാണ്. ഇനി ഇസ്ലാമിൽ എന്തെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ അർബൻ നക്സൽസ് സമ്മതിക്കില്ല. ഈ ഡൽഹിയിലൊക്കെയുള്ള ലോബി അവര് ഇസ്ലാമിനെ ഇങ്ങനെ ചൂടുപിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് നാണക്കേടാണ്, നിന്റെ ഐഡന്റിറ്റി നീ കോംപ്രമൈസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എരികേറ്റിക്കൊണ്ടുവരിക്കും. അതനുസരിച്ച് ഇവര് നിർഭാഗ്യവശാൽ തുള്ളുകയും ചെയ്യും കുറെ നേതാക്കൾ. ഞാനിത് പറയുമ്പോൾ എഗൈൻ ഇസ്ലാമിനെ അടച്ചാക്ഷേപിച്ചാണ്. ഇതൊന്നും അറിയാതെ ജീവിച്ചു പോകുന്ന വലിയൊരു വിഭാഗം ഇസ്ലാമിലുണ്ട്. ബട്ട് ദ പീപ്പിൾ ഹു മാറ്റേഴ്സ് അവര് ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പോ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന്റെ ബട ബട നേതാക്കൾ TVയിലൊക്കെ വരുന്നുണ്ട്. എന്താ സാധനം? ഒരു രജിസ്ട്രേഷൻ പോലും ഇല്ലാതെ ലക്നൌവിലെ നല്ല കാശുകാരായ 5-6 മുസ്ലിംസിന്റെ ഒരു ക്ലബാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. അതെന്തോ ഗവൺമെന്റ് സംവിധാനമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ബോർഡ് എന്നൊക്കെ പേരുമുണ്ട്. ഇവരുടെ നമ്മളുടെ BCCI ഉണ്ടല്ലോ ചെന്നൈയിൽ, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ.
അത് ഒരു 30 പേരുടെ സ്വകാര്യ ക്ലബായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ പ്രൈവറ്റ് ക്ലബ്. പിന്നെ ആ പ്രൈവറ്റ് ക്ലബ് ഇത്ര വലിയ ആക്ടിവിറ്റി നടത്തിയപ്പോൾ അത് പബ്ലിക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതി ഒരു കമന്റ് ഒക്കെ അടിച്ചിട്ടൊക്കെയാണ് അതിൽ കയറി ഇടപെട്ടത്. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ക്ലബ് പൈസ ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നില്ലെന്നും സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടായിരുന്നു സുപ്രീം കോടതിക്ക് അതിൽ ഇടപെടാൻ. ഒരല്പം ബലം പ്രയോഗിച്ച് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ആ ക്രിക്കറ്റ് രംഗം ശുദ്ധീകരിക്കാനുള്ള കുറെ ശ്രമങ്ങളൊക്കെ നടത്തിയത്. ഇപ്പോഴും അതൊന്നും എത്തിയിട്ടൊന്നുമില്ല. അപ്പൊ ഈ ഇതുപോലെ നല്ല പൈസയുള്ള പ്രബലന്മാരായ ആൾക്കാർക്ക് സമുദായ നേതാക്കളാകാവുന്ന ഒരു ഒരു അന്തരീക്ഷം ഇസ്ലാമിൽ ഇപ്പോഴും ഉണ്ട്. ക്രിസ്ത്യാനിറ്റിയിലെ ഈ ചർച്ച് എന്ന സംവിധാനം ഉള്ളതുകൊണ്ട് നിങ്ങൾ എത്ര പ്രബലനാണെങ്കിലും നിങ്ങൾ ബിഷപ്പിന് താഴെയാണ് എന്നുള്ള ഒരു ധാരണ ജനങ്ങളിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇൻഡിവിജ്വൽസിന് ഇങ്ങനെ ക്ലബ് ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യാനിറ്റിയെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഹിന്ദു സമുദായത്തിൽ പിന്നെ നിങ്ങളെ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ അംഗീകരിക്കുന്നവരും ഉണ്ടാകും ഇല്ലാത്തവരും ഉണ്ട്. ഈ എല്ലാം കൂടെ കുഴമറിഞ്ഞ ഒരു ഏർപ്പാടായതുകൊണ്ട് ഹിന്ദു സമുദായം അതിന്റെ പാട്ടിന് അങ്ങനെ ജീവിക്കുന്നു. ഇതിനാലാണ് ഈ സൗദി അറേബ്യയിൽ വരുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ റിഫ്ലക്ട് ചെയ്യാത്തത്. ദേ ജസ്റ്റ് ഡോണ്ട് കെയർ ഫോർ ഗൾഫ് കൺട്രീസ് ആസ് ഫാർ ആസ് ഇസ്ലാമിക് തിയോളജി ഈസ് കൺസേൺഡ്. ഓഫ് കോഴ്സ് മണി ഈസ് എ ഫാക്ടർ. എന്തെങ്കിലും പൈസ പിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് സൗദി അറേബ്യ ഒന്നും വലിയ കാര്യമൊന്നുമല്ല. താങ്ക് യു. സത്യാഗി ബ്രദർ സംസാരിച്ചോളൂ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ടിജി സാർ എന്തെങ്കിലും പറയാൻ വന്നിരുന്നോ സാർ? ഞാനിവിടെ കേട്ടിരിക്കുന്നത് ഞാൻ അവസരത്തിന് വേണ്ടിട്ടാ. അപ്പൊ കൃത്യമായി ഇവിടെ തർക്കത്തിനൊന്നും അവസരമില്ല. താങ്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാം. സാർ, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സാർ പറഞ്ഞല്ലോ ഒരു ആത്മപരിശോധന എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെ ഒരു ആത്മപരിശോധന ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ടോ? അപ്പൊ 1921 ഈ കാശ്മീരിലെ ഈ പണ്ഡിറ്റുകളെ പലയനാണെങ്കിലും അങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും ഒരു ആത്മപരിശോധന അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഭാവത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രസ്താവനകള് ആ ഇസ്ലാമിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതല്ല സാറേ ഒരു വെള്ളത്തില് ഒരു വര വരച്ചതുപോലെ പറഞ്ഞതാണോ, അല്ല എന്തെങ്കിലും ഒരു വിദൂര സാധ്യത സാർ അതിന് കാണുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോ 1921 നൂറാം വാർഷികം, ആ സമയത്ത് സമസ്തയും അവരുടെ യുവജന സംഘടനയും രണ്ട് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. അവർ പറഞ്ഞു ഇസ്ലാമിനെ ഒരു 100 കൊല്ലത്തേക്ക് പുറകോട്ടടിക്കുന്ന പ്രവൃത്തിയായിരുന്നു 1921 നടന്നത്. ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു എന്ന് സമസ്തയുടെ നേതാക്കളുടെ പ്രസ്താവന വന്നു. അവരുടെ യുവജന വിഭാഗം ആ പ്രസ്താവന ആവർത്തിച്ചു. നിർഭാഗ്യവശാൽ ആരും അത് ഹൈലൈറ്റ് ചെയ്യാനോ അവരെ ഒന്ന് കണ്ട് അഭിനന്ദിക്കാനോ അല്ലെങ്കിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കാനോ ഒരു കോണിൽ നിന്നും ഒരു ശ്രമവും ഉണ്ടായില്ല. ഞാൻ എനിക്കറിയാവുന്ന ഹിന്ദു ഐക്യവേദി നേതാക്കളോട് ചോദിച്ചു, നിങ്ങൾ ഇത് കണ്ടില്ലേ? ഓ, കണ്ടു. അവരോട് സംസാരിച്ചോ? അവരോട് നന്ദി പറഞ്ഞോ? നിങ്ങളുടെ പോയിന്റാണ് അവർ ശരിവയ്ക്കുന്നത്. പക്ഷേ ആരും അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഇനി പ്രൈവറ്റ് ആയിട്ട് ആരെങ്കിലും വിളിച്ച് സംസാരിക്കുകയോ എല്ലാം ചെയ്തോ എന്ന് എനിക്കറിയില്ല. അത് വലിയൊരു സിഗ്നലായിരുന്നു ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന്. പക്ഷെ അത് റിസീവ് ചെയ്യാനാണില്ലാതെ പോയി. ഒരുപക്ഷെ അതിന്റെ പിന്നിലും എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടാവാം. കാരണം സർവനാശകാരിയായിട്ട് പൊളിറ്റിക്സ് എപ്പോഴും നിപ്പുണ്ടല്ലേ, ഏത് വിഷയത്തിലും തലയിട്ടിട്ട് അതിനെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാതെ തങ്ങളുടെ ഭാഗത്തേക്ക് വളച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയും അവസാനം എല്ലാം കൂടെ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടുകയും ചെയ്യുന്ന പൊളിറ്റീഷ്യൻസിന്റെ സ്വഭാവം. അത് എന്തെങ്കിലും പ്രവർത്തിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അത് വളരെ ശുഭസൂചകമായ ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. നമ്പർ 2, ഇപ്പോ
അയോധ്യയ്ക്ക് ശേഷം കാശി മഥുര രണ്ട് ഇഷ്യൂസ് നിൽപ്പുണ്ടല്ല. ഈ മഥുരയുടെ കാര്യത്തിൽ അവിടുത്തെ മുസ്ലിംസ് ഒരു ഓഫർ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ മഥുര വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്തായിരിക്കണം ഒരു ടോട്ടൽ പാക്കേജ്, അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. അത് രണ്ട് രീതിയിലും ഞാൻ പത്രവാർത്ത കണ്ടു. ഒന്ന്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സിഗ്നൽ പോയി, നമുക്ക് ഇത് സെറ്റിൽ ചെയ്ത് തിരിച്ചുതരാൻ നിങ്ങൾ തയ്യാറാണോ. അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞു ശരി നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. ഏതായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് സിഗ്നൽ ആണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് സിഗ്നൽ ആണെങ്കിലും അതൊരു പോസിറ്റീവ് സിഗ്നലാണ്. അതെടുക്കുകയും ലേറ്റസ്റ്റ് ഞാൻ അനൌദ്യോഗികമായിട്ട് അറിഞ്ഞത് 200 ഏക്കർ സ്ഥലം മഥുരയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ഇസ്ലാമിക് കോംപ്ലക്സ്, അത് പള്ളിയാവാം കോളേജാവാം വട്ടവർ ദേഡി സൈറ്റ്, 200 ഏക്കർ സ്ഥലം ഇയർമാർക്ക് ചെയ്ത് കൊടുക്കുക എന്നൊരു നിർദ്ദേശം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥന്മാർ. ഗവൺമെന്റ് നേരിട്ട് പറഞ്ഞാൽ അത് കമ്മിറ്റ്മെന്റ് ആവും, പിന്നെ പുറകോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥന്മാർ അത് ഉന്നയിച്ചിട്ടുണ്ട്. ഈ ട്രാക്ക് ടു ഡിപ്ലോമസി എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ല, ഒഫീഷ്യൽ അല്ല എന്നാൽ അല്പം ഒഫീഷ്യൽ ആണ് താൻ, മെല്ലെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഏകദേശം നമ്മൾ യോജിക്കും എന്നുള്ള ഘട്ടം വരുമ്പോൾ അത് ഒഫീഷ്യലാക്കി മാറ്റുക. അതല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈഗോ പ്രശ്നം കൊണ്ട് തന്നെ പല ചർച്ചകളും പൊളിഞ്ഞു പോകും. അപ്പോൾ ഈഗോ ഇല്ലാതെ നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്ത നോൺ ഒഫീഷ്യലി ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുക, അങ്ങനെ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട് അവിടെ. അത് സക്സസ്ഫുൾ ആവാം അല്ലാതിരിക്കാം, പക്ഷേ ഇറ്റ്സ് എ പോസിറ്റീവ് സിഗ്നൽ. അതുകൊണ്ട് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് വിചാരിക്കരുത്. ഇസ്ലാമിൽ വിവേകമുള്ള ധാരാളം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നിർഭാഗ്യവശാൽ അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടി വന്നിട്ടില്ല. അതിന് ഈ പറഞ്ഞ ഞാൻ അർബൻ നക്സൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാർ സമ്മതിക്കില്ല. അങ്ങനെയുള്ളവരെ അവരുടെ ശബ്ദം കേൾപ്പിക്കരുത് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, രാമജന്മഭൂമി വിധി വന്നല്ലോ, ആ വിധി വന്ന ദിവസം മാതൃഭൂമിയുടെ ചർച്ച, അതില് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു ഞാൻ ഈ വിധിയുടെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, പക്ഷെ ഞാൻ അയോധ്യയിൽ പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അത് ഹിന്ദുക്കൾക്ക് കൊടുക്കേണ്ടതാണെന്ന്. അവിടുത്തെ മൊത്തം അന്തരീക്ഷം ഹിന്ദുക്കളുടെയാണ്, നാല് വശത്തും അമ്പലം, അവരുടെ നദി, അവരുടെ മഠം, അവരുടെ ആൾക്കാർ. അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ പോകുമ്പോ ഒരു ദിവസം 1.5 ലക്ഷം ആൾക്കാര് നിങ്ങൾ ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. എന്തൊരു ആഘോഷമാണ്, എന്തൊരു കൊട്ടും തുള്ളലുമാണ്, എന്തുമായിക്കോട്ടെ അതിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ അയോധ്യയുടെ, ദാറ്റ് ബിലോങ്സ് ടു ഹിന്ദുസ്. അതുകൊണ്ട് നേരത്തെ ഈ വഴക്കിനും പുക്കാറിനും പോകാൻ ഇത് കൊടുക്കണമായിരുന്നു. ശരി, ഇപ്പൊ ഇനി സുപ്രീം കോടതി പറഞ്ഞു കൊടുക്കാൻ പറ്റും, അത് അവസാനിപ്പിക്കുകയും കൂടുതൽ അത് സംസാരിച്ച് വഷളാക്കരുതെന്ന്. ഞാൻ അറിഞ്ഞിടത്തോളം ഫസൽ ഗഫൂറിനെ ഒരുപാട് പേര്, കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരുപാട് പേര് ആക്രമിച്ചത് ഇത് പറഞ്ഞതിന്, ഇത് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഓ അബ്ദുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാനും കൂടെയുള്ള ചർച്ചയിൽ ഓ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, അത് അവർക്ക് കൊടുക്കേണ്ടതാ, കൊടുക്കപ്പ. മുസ്ലിങ്ങൾക്ക് എന്ത് പുണ്യമാണ് ഈ അയോധ്യയെ ചൊല്ലി വഴക്കുണ്ടാക്കിയിട്ട്, മുസ്ലിങ്ങളുടെ ആരാണ് ഈ ബാബർ, എന്തിനാണ്? ശരി, മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവിടെ വിഗ്രഹ പ്രതിഷ്ഠയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, കൂട്ടമായിട്ട് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം ഇതാണല്ലോ നമ്മുടെ മോസ്ക്, അവർക്ക് അവിടെ പ്രതിഷ്ഠ ഉണ്ട് എന്ന് പറയുന്നു, അവിടെ തന്നെയാണോ തെളിവ് കൊണ്ടു എന്നൊക്കെ പറഞ്ഞു ഉപദ്രവിക്കുക. കൂടാതെ അത് കൊടുക്കുക, അവര് നമ്മുടെ സഹോദരന്മാരല്ലേ, പിടിവാശിയല്ലേ. ശരി, സഹോദരന്റെ പിടിവാശിക്ക് നിങ്ങൾ നടങ്ങി വഴങ്ങിയത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഇത് പറഞ്ഞത് ഓ അബ്ദുള്ളയാണ്, ഞാനും കൂടെ ഇരിക്കുന്ന ചർച്ചയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ സൈനർ വോയിസ് ഇസ്ലാമിൽ ഇല്ല എന്ന് വിചാരിക്കരുത്. പക്ഷേ ഈ സൈനർ വോയിസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരെയൊക്കെ ആക്രമിക്കാനായിട്ട് ഒരു സൈന്യം എസ്പെഷ്യലി അർബൻ നക്സൽസിന്റെ ഭാഗത്ത് നിന്ന് ചാടി വീഴും. ഇസ്ലാമിലെ ആൾക്കാരെ ആദ്യം ഒന്ന് അമ്പരക്കും, അയ്യോ ഇതെന്ത് ഈ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോർത്ത് അമ്പരന്നിട്ട് എന്ത് പറയണം എന്നൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് മറ്റേ ആൾക്കാർ കയറി ഇയാളെ ആക്രമിക്കും. ഇസ്ലാമിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിക വിരുദ്ധത പറയുന്നു, അല്ലെങ്കിൽ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞപ്പോ തുടങ്ങും അങ്ങോട്ട് പോകണം. അപ്പൊ ഇദ്ദേഹം പേടിക്കും, കാരണം മനുഷ്യന് ഒരു ഒരു അക്സെപ്റ്റബിലിറ്റി ഒക്കെ ആവശ്യമാണല്ലോ. ഇതുപോലത്തെ സ്റ്റാമ്പൊക്കെ കിട്ടി കഴിയുമ്പോൾ പേടിച്ചു പോകും, ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട്
ഓൾ ഈസ് നോട്ട് ലോസ്റ്റ്. ഞാൻ ആ കാര്യത്തിൽ ഓപ്റ്റിമിസ്റ്റ് തന്നെയാണ്. അതില് അങ്ങനെ സർവം നശിച്ചുപോയി എന്ന് സമ്മതിക്കാറായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സംബഡി മേ ബി ഹാവിങ് ഡിഫറെന്റ് ഒപ്പീനിയൻ കേട്ടോ. നിങ്ങളിപ്പോ ചില സംഭവങ്ങളെല്ലാം കൂട്ടിക്കെട്ടി ഒരു പ്രത്യേക നരേറ്റീവ് ഉണ്ടായി കഴിഞ്ഞാൽ ഓ എല്ലാം കൂടെ നഷ്ടപ്പെട്ടു എന്നൊക്കെ സ്ഥാപിക്കാനൊക്കെ പറ്റും. ഞാനിത് പല സൊസൈറ്റികളിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഇത്തരം നരേറ്റീവ്സിന് പുറകെ പോകാതെ ഒരു ലാർജർ ഇതില് സംസാരിക്കുന്നത്. താങ്ക് യു.